സാഹോദര്യത്തിന്റെ സന്ദേശവുമായി ചരിത്ര സന്ദർശനം. വിശുദ്ധ പത്രോസ് പൗലോസ് ലിഖന്മാരുടെ തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തും വിശുദ്ധ പത്രോസിന്റെ കല്ലറയിൽ ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥിച്ചും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിന്റെ പ്രതിനിധി സംഘം. വിശുദ്ധ പത്രോസ് പൗലോസ് ലിഖന്മാരുടെ തിരുനാളിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് റോമൻ സഭയ്ക്ക് ആശംസകളുമായി പ്രതിനിധി സംഘത്തെ അയക്കുന്നത് പാരമ്പര്യ ആചാരമാണ്. വിശുദ്ധ അന്ത്രയോസ് ലിഹായുടെ തിരുനാളിൽ പാപ്പയുടെ പ്രതിനിധി സംഘം ആശംസകളുമായി കോൺസ്റ്റാന്റിനോപ്പിളിലുമെത്തും. അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസും പൗലോസും റോമൻ സഭയുടെ നെടുന്തൂണുകൾ എന്നതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയുടെ നെടുന്തൂണായി കരുതപ്പെടുന്നത് വിശുദ്ധ അന്ത്രയോസ് ലിഹായാണ്. ചാൾസ് സിഡോൺ മെത്രാപൊലിത്ത ഇമ്മാനുവൽ അഡമാർക്കിസ് ബ്യൂണസ് ഐറസിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് മെത്രാപൊലിത്ത ലോസിഫ് ബോഷ് പാത്രിയാർക്കൽ ഡീക്കൻ ബെർണബാസ് ഗ്രിഗോറിയാഡിസ് എന്നിവരാണ് സഹോദര സഭകൾ തമ്മിലുള്ള ഈ സ്നേഹവായ്പിന്റെ ഭാഗമായി ഇത്തവണ വത്തിക്കാനിലെത്തിയത്. വത്തിക്കാൻ ബസലിക്കയിൽ പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷമാണ് ബസലിക്കയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ കല്ലറയിൽ പാത്രിയാർക്കൽ പ്രതിനിധി സംഘം പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥന നടത്തിയത്. വിഭജിക്കപ്പെട്ട വിശ്വാസികളെ ഐക്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന അമൂല്യ അടയാളമാണ് ഈ സന്ദർശനമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു.